മഹാന്മാരിൽ കഴിഞ്ഞു പോയ ഒരു ആട്ടിടയനുണ്ട്, ഷൈബാനു റാഇ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ആട്ടിടയനാണ്, മരുഭൂമിയിൽ ആടുകളെ മേച്ച് നടക്കുന്ന ആള്. അങ്ങനെ മേച്ച് നടക്കല പരിപാടി. ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലോകാവസാനം അടുക്കുമ്പോ നിങ്ങളിൽ ചില ആളുകൾക്ക് തോന്നും ആടുകളെ മേച്ച് നടക്കലാണ് നല്ലത്, മനുഷ്യരുടെ കൂടെ ഇടകലർന്ന് ജീവിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും മലമുകളിലേക്ക് ആടുകളെ തെളിച്ചു കൊണ്ടുപോയി ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് തന്റെ ആട്ടിൻപറ്റങ്ങളുടെ കൂടെ നിൽക്കലായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് അന്ത്യനാളിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഫിത്നകൾ നാട്ടിലുണ്ടാകുന്ന ഒരു കാലം വരാൻ പോകുന്നു. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ലോകത്തിന്റെ അവസ്ഥകൾ. ഇതൊക്കെ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് ഇന്നത്തെ കുഴപ്പങ്ങളൊന്നും കണ്ട ഒരു പേടിയും വരില്ല. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മളോട് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിൽ രണ്ടു കൊല്ലം മുമ്പൊക്കെ മാണിക്കൂത്തൊരു പ്രഭാഷണം ചെയ്തിരുന്നു, മുസ്ലിം ലോകം ഇതുവരെ കണ്ടതും ഇനി കാണാനിരിക്കുന്നതും. അതൊന്ന് കേട്ടു നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ നടക്കുന്നതും നടക്കാൻ പോകുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്ന്. അല്ലെങ്കിൽ ഉസ്താമാരൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ നമുക്ക് പുത്തരിയല്ല, കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വരും. അത് എവിടം വരെ എത്തും, ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം വരും എന്ന് വരെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് വിവരണം നൽകിയിട്ടുണ്ട്. ഷൈബാനു റാഇ, ആടുകളെ മേയ്ക്കുന്ന ആള്. ഒരാളുടെ ഓരോരുത്തരുടെയും വരുമാനം അവർക്കത് വലിയ വിഷയമാണ്. ഇപ്പൊ ഷോപ്പ് ഒരു നേരം നിസ്കാരത്തിന് വന്നാൽ ഷോപ്പിൽ ഒരാളെ പകരം നിർത്തിയാൽ അപ്പം പൈസ അടിച്ചു മാറ്റുമെന്ന് പേടിച്ചിട്ട് ജമാഅത്തിന് വരാത്ത മുലാളിമാരുണ്ട്, ക്യാഷൊന്നും നീക്കിച്ചു പോവില്ല. എന്തേ വിശ്വസിക്കാൻ വയ്യ? അവര് ജമാഅത്തില്ലേലും കുഴപ്പമില്ല, കാശ് അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കുക. അവര് വിട്ടുപോകാൻ ധൈര്യമല്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്, പുതിയ വണ്ടിയൊക്കെ വാങ്ങി അങ്ങനെ കാവല് നിൽക്കും. ആരെങ്കിലും ഓരോ വരക്കോ, 4 ദിവസം കഴിഞ്ഞാൽ തീരും ആ ഭ്രാന്ത്. പക്ഷെ ആ തുടക്കത്തിലുണ്ട് വല്ലാത്തൊരു നോക്കല്. കാർ വാഷിനെ കൊണ്ടുപോയാൽ ഇവിടെ ചളി പോയിട്ടില്ലല്ലോ, അവിടെ ഒരു വരണ്ടല്ലോ, അവിടെ ചളിയുടെ ഒരു നനവുണ്ടല്ലോ, പിന്നെ ചളി പൊടി പൊടി പിടിച്ച് നടക്കണ കാണാൻ പറ്റും. പക്ഷേ മനുഷ്യന്റെ സമ്പത്തിനോടൊരു ആർത്തിയും എന്തെന്നില്ലാത്തൊരു അഭിനിവേശവുമുള്ളൊരു സമയമുണ്ട്. ഷൈബാനു റാഇക്ക് ആടുകളാണ്, അദ്ദേഹത്തിന്റെ ആടുകൾ അദ്ദേഹത്തിന്റെ ജീവനാണ്. പക്ഷേ ജുമുഅ നിസ്കാരമായി കഴിഞ്ഞാൽ മരുഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെ വരണം ജുമുഅക്കുള്ള നിസ്കാരത്തിന് വരാൻ. ജുമുഅ നിസ്കാരമായാൽ മഹാനായ ഷൈബാനു റാഇ ആടുകളെ എവിടെ പിടിച്ചു കെട്ടും? ഒരു മരുഭൂമി ആലോചിച്ചു നോക്കൂ, ആടുകൾ അവിടെ നിർത്തിയിട്ട് ജുമുഅക്ക് പോന്നാൽ പിന്നെ എവിടെ തെരഞ്ഞാലും ആടുകളെ കിട്ടുക? 4 ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും, 4 ഇങ്ങോട്ട് പോയി കാണും, 4 വടക്കും തെക്കും പോയി അവകളെ തെളിച്ചു വരുമ്പോഴേക്കും നേരം വെളുക്കും. മഹാൻ എന്താ ചെയ്യെന്നറിയോ? ജുമുഅക്ക് വാങ്ക് വിളിച്ചാൽ, ജുമുഅന്റെ നേരമായാൽ ആടുകൾക്ക് ആടുകളുടെ മുമ്പിൽ ഒരു വര വെച്ചു കൊടുക്കും. ഹത്തു അലൈഹാ ഹത്തൻ, ഒരൊറ്റ വരയാണ് ഭൂമിയിൽ, ഈ വരന്റെ അപ്പുറത്തേക്ക് പോവരുത് കേട്ടോ എന്നതിനർത്ഥം. ആടുകൾക്കൊരു വര വെച്ചു കൊടുക്കും, അങ്ങനെ ജുമുഅ കഴിഞ്ഞ് തിരിച്ചു വരും. വഹിയ കമാ തറകഹ, ആ ആടുകൾ ആ വരന്റെ അപ്പുറത്തേക്ക് പോകില്ല എന്നാ. ഇസ്വാബയിൽ മഹാനവറുകൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ആടുകൾ ആ വരന്റെ അപ്പുറത്തേക്ക് പോകില്ല, ജുമുഅ കഴിഞ്ഞ് വന്നാലും അവിടെ തന്നെ നിന്നിട്ടുണ്ടാവും. ഇന്ന നബിയ്യം മിനൽ അംബിയാ ഇകാന യഹുത്തു ഹത്ത, അംബിയാക്കന്മാരിൽ അങ്ങനെ വരകൾ വരച്ചിരുന്നൊരു നബി ഉണ്ടായിരുന്നുവെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഫമൻ കാന ഫമൻ വാഫഖ ഹത്തുഹു ഹത്ത ഫഹുവ ദാക്. ഏതായിരുന്നാലും ഷൈബാനു റാഇ അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് വരവരച്ചു പോകും. നമ്മുടെ മുൻഗാമികളിൽ ഒരു മഹാനായ പണ്ഡിതനെ സംബന്ധിച്ച് പറയാറുണ്ട്, നിസ്കരിക്കാൻ സമയമായിട്ട് വണ്ടി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, യാത്ര ചെയ്ത് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ നിസ്കാരം പോയി പോകും, അതിനിടക്ക് സ്റ്റോപ്പില്ല, വണ്ടിയോട് കൊട്ടിയിട്ട് നിൽക്കണേ എന്ന് പറഞ്ഞ് വാഹനം നിന്ന് ഒതുവെടുത്ത് എഞ്ചിന് കേടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല, മഹാ നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും വണ്ടിക്ക് കേട് തീരുകയും ചെയ്തു. അങ്ങനെ ഒരു മഹാന്മാർ, ഒരു മഹാന്റെ ചരിത്രം നമ്മുടെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉസ്താദ് ഓർമ്മ ഉണ്ട് ആരായിരുന്നു? അത് ഇവിടുത്തെ കാതി മംഗലാപുരം കാതി അല്ല, കാഞ്ഞങ്ങാട് കാതി, നമ്മളെ മട്ടന്നൂരുണ്ടായിരുന്ന കാതി, അല്ല കൊളവേലുകാരൻ കാതി. മാഷാ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ നാട്ടിലും കാണും. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അതിനൊന്നും നമുക്ക് ഭൗതികമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ കേൾക്കുന്ന വിചാരിക്കും വെറുതെ വടായി പറയായിരിക്കുന്നു. അത് അനുഭവിച്ച ആളുകൾ മുമ്പിലുണ്ടാകുമ്പോൾ അവർ പറഞ്ഞു കേൾക്കുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയും സംഭവിക്കുമോ? സംഭവിക്കും. അള്ളാഹുവിൻ്റെ ചില ആളുകൾ അങ്ങനെയാണ്. ഷൈബാനു റാഇ വരവരച്ചു പോകും, ആ വരയുടെ ഇപ്പുറത്തേക്ക് ആടുകൾ പോകില്ല.
മഹാന്മാരായ ആളുകൾ കച്ചവട സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ തൂക്കിക്കൊണ്ടിരിക്കുകയും അതിന്റെ പൈസ എണ്ണുകയും ചെയ്യുമ്പോഴാണ് വാങ്കുവിളിക്കുന്നത്. സമിഅൽ അദാൻ, വാങ്കുവിളി കേട്ടാൽ കയ്യിലെ നാണയങ്ങൾ ഭൂമിയിൽ ഇട്ടിട്ട് പോകും. ഫനഹല വനഫലഹ, കയ്യിലെ നാണയങ്ങൾ അവിടെ ഇടും, നിസ്കരിക്കാൻ വേണ്ടി പോകും. തിരിച്ചു വന്ന് നോക്കിയാൽ പൈസ കറക്റ്റായിരിക്കും, ആരും കെട്ടുകൊണ്ടുപോയിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ ഗോദ്രേജിന്റെ പൂട്ടിട്ടാൽ പൂട്ട് വരെ പൊളിച്ചു കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. അന്ന് മദീനയിൽ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഷട്ടർ ഇല്ലായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു നോക്കും, അങ്ങനെ തന്നെ അടക്കലോ തുറക്കലും ഒരുപോലെയാണ്, ഒരു പണിയില്ല. അതങ്ങനെ ഇട്ടുപോവുക, ഒരാൾ മോഷ്ടിക്കൂല. സുബ്ഹാനല്ലാഹ്. ഷട്ടറുകളില്ലായിരുന്നു ആ കടകൾക്ക്. അതിൽ മുത്തുകൾ വിൽക്കുന്ന കടകളുണ്ട്, വിലപിടിപ്പുള്ള സാധനങ്ങൾ, അന്നത്തെ തുണിത്തരങ്ങൾ ഒക്കെ വിലപിടിപ്പുള്ളതാ. ഷാമിൽ നിന്ന് വരണം, യമനിൽ നിന്ന് വരണം, ആരും തൊടൂല. സുബ്ഹാനല്ലാഹ്. ഹഫിളൂ അല്ലാഹ് ഫഹഫിളഹുമുല്ലാഹ്. അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചപ്പോൾ അല്ലാഹു അവർക്ക് സംരക്ഷണം കൊടുത്തു എന്നാണ് ഇതിനർത്ഥം. ഇന്ന് നമ്മൾ എത്ര കൂട്ടി വെച്ചാലും വാതിൽ വരെ എന്തെല്ലാം ഉറപ്പൊക്കെ ഉണ്ട്. വാതിലിന് ഇങ്ങനെ ക്രോസായിട്ട് എൻ്റെ ബാക്കിലൊരു ഇരുമ്പിൻ്റെ ബാറ് കൊണ്ട് കൊളുത്തിട്ടൊരു ഇങ്ങനെ ഒരു ബാറ്, എന്നാലും കള്ളന്മാരെ കുത്തി പൊളിക്കും അല്ലേ. സുബ്ഹാനല്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.